ഫീസിന്റെ കാര്യത്തിൽ സ്ട്രിക്റ്റാ. ഒരു 10,000 രൂപ അഡ്വാൻസ് സാറേ, അത് ഇത്തിരി കൂടുതലല്ലേ? നിങ്ങളുടെ പ്രകടനം ഇത്തിരി കൂടുതലായിരുന്നല്ലോ. ചികിത്സയ്ക്കുള്ള കാശും കൂടി ചേർത്താ. ഇതാ വക്കാലത്ത് ഒപ്പിട്ടെന്ന് ഇരിപ്പോളൂ. നാളെ തന്നെ വക്കീൽ നോട്ടീസ് അയച്ചേക്കാം. എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാ. ടെലഗ്രാമാന്നാ തോന്നണേ. കിട്ടിയപ്പോ മുതൽ ഈ ഇരിപ്പാ. തട്ടിപ്പോയതാണോ? ഏയ്, ശ്വാസം വിടുന്നുണ്ട്. സാറല്ല, സാറിന്റെ ആരോ തട്ടിപ്പോയതിന്റെ ഷോക്കാ. ചെന്ന് തോണ്ടി വിളിച്ചാലോ? തോണ്ടി വിളിച്ചാ ഷോക്കടിക്കുവോ? ഷോക്കടിക്കുവോ? സാറേ, വിഷമിക്കരുത്. ആരായാലും ഒരിക്കലും ഇത് സംഭവിക്കും. ഇത് കുറച്ച് നേരത്തെ ആയിന്നേ ഉള്ളൂ. സാരമില്ല. ആരാ സാർ മരിച്ചത്? മരിക്കോ? ആര്? പിന്നെ സാർ കരഞ്ഞതോ? എനിക്ക് പ്രമോഷൻ കിട്ടി ബലരാമ. പിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്ത് പ്രമോഷനും തന്നെ സാറിനെ പിരിച്ചു കിട്ടോ? ഓ, ആ പിരിയൽ അല്ലടോ ഈ പിരിയൽ. പിന്നെ ഇത് മുഴുപിരിയാണെന്നാ തോന്നണത്. വിശ്വാസമായില്ലല്ലേ? ചിന്നത്തമ്പിയെ പിടിച്ചു കൊടുത്ത എന്റെ ആത്മാർത്ഥതയ്ക്കുള്ള അംഗീകാരം. നാളെ തന്നെ തൃക്കുടത്താറത്തുള്ള ചെറുകര പോലീസ് സ്റ്റേഷനിൽ CI ആയി ചാർജ് എടുക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടുക. ഭക്തവത്സല, ഇനി ഒരു പുതിയ എസ്ഐ വരുന്നവരെ നീയാണ് ഇവിടുത്തെ സീനിയർ. ഒരപേക്ഷയുണ്ട്. ഈ മാതൃകാ പോലീസ് സ്റ്റേഷൻ ഒരുമാതിരി സ്റ്റേഷനാക്കി മാറ്റരുത്. ബലരാമ, ഇത്രയും കാലം നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി. നന്ദി. എന്താ കൊച്ചുകുട്ടികളെ പോലെ ഇത്രയും കാലം ഇത്രയും നല്ലൊരു എസ്ഐയുടെ കൂടെ ഇത്രയും നാളെ ഞാൻ ജോലി ചെയ്തിട്ടില്ല സാർ. സാർ എന്നെ പിരിഞ്ഞു പോണേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാർ. അയ്യോ, രാഘവല സ്റ്റാർട്ട് ആകാറായി. വേഗം പുറപ്പെട്ടുള്ളൂ സാർ. സാറേ, എസ്ഐ സാറിന് പ്രൊമോഷൻ കിട്ടിപ്പോയില്ലേ. ഭക്തവത്സൽ സാറേ, അപ്പോ ഇതൊരു നാദനില്ല കളരി ആയില്ലേ? സംശയം എന്താ? ശരിയാ, ഇതിപ്പോ ഒരു നാദനില്ലാ കളരിയായി. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പോകാം. നിനക്ക് വേണോ? ഞാൻ തുറന്നുതരാം. നീ പോയിക്കോ. നീ ആയിട്ട് ഇവിടെ കിടക്കണമെന്നില്ല. പോ, പോകേ, വരേ, എന്ത് വേണമെങ്കിലും ചെയ്യും. സാറിന് നല്ലത് തരും. ആ പിന്നെ ഇവിടുന്ന് പോയാലും ഞങ്ങളൊന്നും മറക്കരുത്. ഇല്ല സാർ, ഒരിക്കലും ഇല്ല. പ്രത്യേകിച്ചും ഭക്തൻ സാറിനെ മറക്കാൻ പറ്റുമോ? നീ ശബരിമല പോയിട്ടുണ്ടോ? ശബരിമലക്ക് പോയിട്ടില്ല. ഇല്ലേ, ഗുരുവായൂരോ? ഗുരുവായൂര് പോയിട്ടില്ല. ശയന പ്രദക്ഷിണം നടത്തിയിട്ടുണ്ട്? ഇല്ല ഇല്ല. ശയന പ്രദക്ഷിണം നടത്തുന്ന കണ്ടിട്ടുണ്ടോ? അതെങ്ങനെ? അതിങ്ങനെ അങ്ങനെ. അത് പിന്നെ ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ? പോലീസ് സ്റ്റേഷന്റെ അകത്തും ശയനപ്പട്ടി നാഥനില്ല കളര്. എടാ, നാഥനുണ്ടായില്ല ഒന്ന് ഞാൻ കാണിച്ചു തരാടാ. ഉരുളടാ, ശരണം വിളിച്ചു ഉരുളടാ. അകത്ത് ശരണം വിളി കേൾക്കുന്നു. കെട്ടുനിറക്കിയാണോ? ഏയ്, കടുത്ത ശിക്ഷ നടക്കുക. എസ് ഐ ഇല്ലേ? വലിയ അകത്തുണ്ട്. എന്താണാവോ പരാതി? അതെ, അവിടെ പറഞ്ഞോളൂ. ഐ ആം അഡ്വക്കേറ്റ് മന്മഥൻ. എസ് ഐ ഇല്ലേ ഇവിടെ? ഇല്ല, എനിക്ക് ഇപ്പൊ ചാർജ്. എങ്കിൽ കേൾക്കണം. കഴിഞ്ഞ 20 വർഷമായി ഈ ബിൽഡിംഗ് പോലീസ് സ്റ്റേഷൻ നടത്താൻ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് സെക്ഷൻ 11 പ്രകാരം നിങ്ങൾ ഇവിടം എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുക്കണം. വക്കീൽ നോട്ടീസ് പുറകെ വരുന്നുണ്ട്. ഒപ്പിട്ട് വാങ്ങി ഫയൽ സൂക്ഷിച്ചോ. ഓ, ഭക്തവത്സലം അല്ലേ? അല്ല, ഭക്തവത്സലൻ. എന്നാലേ മറ്റൊരു കേസ് വത്സലന്റെ പേര് എനിക്ക് ഫയൽ ചെയ്യാനുണ്ട്. എന്റെ പേരിലോ? എന്ത് കേസ്? ഈ കെട്ടിടം ഒഴിഞ്ഞു തരണമെന്ന ആവശ്യവുമായി ഇവിടേക്ക് കടന്നു വന്ന പാവം വീട്ടുടമസ്ഥരെ യാതൊരു കാരണവുമില്ലാതെ ക്രൂരവും മൃഗീയവും പൈശാചികവുമായി മർദ്ദിച്ച് അവശരാക്കിയതിന്റെ പേര്. അത് ഞാനല്ല. തനിക്കല്ലേ ഇവിടുത്തെ ചാർജ്? എനിക്കല്ല ചാർജ്. ചാർജ് ഇപ്പൊ പോയി, ബാറ്ററി വീക്കാ. ഇരിക്കണം സാർ. താനൂരിക്ക് വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ചാർജ് കുടിക്കാൻ തകലും. ആ കിളവന്മാരെ ഓടിച്ചിട്ട് തല്ലിയത് ഞാനല്ല, SI ത്രിവിക്രമൻ സാറാ. ഇത്രയും അക്രമം കാണിച്ച് ത്രിവിക്രമനോട് പറഞ്ഞേക്ക് പോലീസ് സ്റ്റേഷൻ നടത്താൻ വരെ സ്ഥലം അന്വേഷിക്കാൻ. അഡ്വക്കേറ്റ് മന്മഥൻ ഈ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞു. ത്രിവിക്രമൻ സാറ് തൃക്കൊടിത്താനത്തേക്ക് പ്രൊമോഷൻ കിട്ടിപ്പോയി. കിട്ടും, അയാളുടെ കയ്യിലിരിപ്പതാണല്ലോ. ആരാ ഇപ്പൊ പുതിയ SI?
May I come in, sir? Yes, come in. Sir, എന്റെ പോലീസ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇപ്പം മാസം ആറായി. ഇതുവരെ എനിക്കൊരു പോസ്റ്റിംഗ് ആയിട്ടില്ല. പോലീസ് സ്റ്റേഷൻ ഒഴിവില്ല ഒഴിവില്ല എന്ന മറുപടി കേട്ട് കേട്ട് എൻ്റെ കാത്തിരിപ്പ് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുഖത്തിന് നോക്കാൻ പറ്റാണ്ടായി. എങ്ങനെയെങ്കിലും സാർ എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. തീരുമാനം ഉണ്ടായതുകൊണ്ടാണല്ലോ തന്നെ ഇങ്ങോട്ട് വിളിച്ചത്. പേരാമ്പൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ SIയായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓർഡർ വാങ്ങിച്ചോളൂ. സത്യമാണോ സാർ? താങ്ക് യു സാർ, സാറിനെ അനുഗ്രഹിക്കണം. എന്റെ അനുഗ്രഹം അല്ലോ തനിക്ക് ആവശ്യം. പേരാമ്പൂർ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ മാതൃക പോലീസ് സ്റ്റേഷൻ ആക്കിയ CA ത്രിവിക്രമം പിള്ളയുടെ അനുഗ്രഹമാണ് താൻ വാങ്ങേണ്ടത്. യെസ് സാർ. സന്തോഷം കൊണ്ട് എന്റെ കണ്ണു നിറയുന്നു. എന്റെ അനുഗ്രഹാശിസികൾ എപ്പോഴും ഉണ്ടാകും. പിന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്ത പേരും പെരുമയും എന്നും നീ നിലനിർത്തണം. കുറ്റവാളികളോട് പെരുമാറേണ്ട വിധം നിനക്കറിയോ? അറിയാം സാർ, മാന്യമായിട്ട്. അത് മാന്യന്മാരോട്. ഒരു പോലീസ് ഓഫീസർ എങ്ങനെ ഇരിക്കണം? അത് ഓന്തിനെ പോലെ. ഓന്തോ? ആ, സന്ദർഭത്തിനനുസരിച്ച് നിറം മാറണം. സാമൂഹ്യ ദ്രോഹികളോട് ഇടപെടുമ്പോൾ നാവിൽ എന്നുണ്ടാവരുത്. 10 നല്ല തെറി പഠിച്ചിട്ട് ധൈര്യമായി ചാർജ് എടുക്കണോ? ഐ ആം അഡ്വക്കേറ്റ് മന്മഥൻ. ഈ കെട്ടിടം ഒഴിഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചു. SI സ്ഥലത്തില്ലാത്തതുകൊണ്ട് രണ്ട് വട്ടവും മടങ്ങി. റെഫ്യൂസ്ഡ് ഇസ് ഈക്വൽ ടു അക്സെപ്റ്റ്സ്. ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്ത് പുലിവാല് പിടിക്കുന്നതിനേക്കാൾ പുതിയ SIക്ക് പുതിയ സ്റ്റേഷനാണ് നല്ലത് അല്ലേ? നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം സാർ. വേണ്ട, ഇനി പുതിയ SIക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഞാൻ പറയാം, ഈ കുട്ടിയുടെ കെട്ടിടമാണ് ഈ പോലീസ് സ്റ്റേഷൻ. ഇതിന്റെ അമ്മാവന്മാരാ ഈ നിരന്ന് നിൽക്കണ നാലെണ്ണം. ഹലോ, അവരല്പം പെശക. ഈ സ്റ്റേഷൻ ഒഴിപ്പിക്കാൻ ഇവരേൽപ്പിച്ച വക്കീല ഈ നിവർന്നു നിൽക്കുന്നത്. അതെ, കാത്തിരുന്ന് കിട്ടിയൊരു ജോലിയായത്. വന്ന് കയറും മുമ്പ് എന്നെ സ്റ്റേഷൻ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നാൽ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഞാനൊരു രാശിയില്ലാത്തവനാകും. രാശിയല്ല ഇവിടെ പ്രശ്നം, വാശിയാ. വക്കീൽ നോട്ടീസ് കാണിച്ച് വക്കീല് നമ്മളെ വരട്ടാൻ നോക്കുക. കേസ് വിധിയാകുമ്പോഴേക്കും സർവീസിൽ നിന്ന് നമ്മൾ റിട്ടയർ ചെയ്തിരിക്കും, പേടിക്കണ്ട. അതെ, ഈ പ്രശ്നങ്ങളൊക്കെ ഞാനൊന്ന് വിശദമായിട്ട് പഠിച്ചോട്ടെ. എന്തേ ഒന്ന് മാറി, പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകാനുള്ള സമയമില്ല. വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പെൺകുട്ടിയായത്. ഈ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കാത്തതിന്റെ പേരിൽ ഇവളുടെ വിവാഹം മുടങ്ങിയാൽ മാനനഷ്ടത്തിന് നിങ്ങളുടെ പേര് കേസ് കൊടുക്കും ഞാൻ. ഒരു ലേഡി ക്ലയന്റിനോടുള്ള അഡ്വക്കേറ്റിന്റെ പ്രൊഫഷണൽ സിൻസിയറിറ്റി കൊള്ളാം. തന്റെ കക്ഷിയോട് അത്രയ്ക്ക് വലിയ താല്പര്യമാണെങ്കിലേ അവളുടെ കല്യാണം മുടങ്ങുമ്പോ താൻ തന്നെ അങ്ങ് കെട്ടിക്കും. ഒരു പെൺകുട്ടിയുടെ ജീവിതം വിട്ട് പന്താടരുത്. അഡ്വക്കേറ്റ് മന്മഥനെ തനിക്ക് ശരിക്കും അറിയില്ല. എല്ലാറ്റിനെയും കോടതി കയറ്റി ഞാൻ. സോറി, കണ്ണി കാണുന്നവരൊക്കെ കോടതി കയറ്റാൻ കോടതി എന്തെങ്കിലും തറവാട്ട് വകേ? ഒരു കേസ് കിട്ടിയാൽ അയാൾ അതിൽ നിന്ന് 4 കേസ് ഉണ്ടാക്കും. വന്ന് കേറിയപ്പോ തന്നെ ഈ കേസ് വഴക്കൊക്കെ ആയതുകൊണ്ട് നിങ്ങളെ ഒന്നും പരിചയപ്പെടാൻ പറ്റില്ല. ഞാൻ ഭക്തവത്സരൻ. സീനിയറാ ഇവിടുത്തെ. സാർ എന്നെ ഭക്താന്ന് വിളിച്ചാ മതി. അപ്പൊ ഭക്തന് എനിക്കൊരു ഉപകാരം ചെയ്യണം, ഉടനെ തന്നെ ഒരു വീട് ശരിയാക്കി തരണം. ഇത്രയും വീറും വാശിയും കാണിച്ചിട്ട് സാർ ഈ പോലീസ് സ്റ്റേഷൻ ഒഴിഞ്ഞു കൊടുക്കാൻ പോവാ? അതല്ലടോ, പിന്നെ വീട് എനിക്ക് താമസിക്കാനാ. എന്നിട്ട് വേണം അച്ഛനോടും പെങ്ങളോടും വരാൻ പറയാൻ. കട്ടന് കിണക്ക ബെന്നി സോഫ എന്ന് നിർത്തി തനിക്ക് വീടും കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ? രണ്ടും ലോണിക്കുള്ള സാധനമുണ്ടോ? തനിക്ക് ലോണി വിളിച്ച് വെച്ചോടോ. എന്നാ പിന്നെ ഇത് ലോറി വിളിച്ചു കൊണ്ടുപോവും അല്ലേ? ലോറിയിലെ വാടക നിന്റെ അച്ഛൻ കൊടുക്കുക. ഈ നാണപ്പിന് ഇത്തിരി നാണം കുറവാടാ. മാറി എന്നെയൊക്കെ ഞാൻ കാണുന്നുണ്ട്.
അച്ഛന്റെ മുട്ട് രണ്ട് തള്ളി പൊട്ടിച്ചുണ്ടല്ലോ കിളവന്റെ മോള കണ്ടം പറയില്ലോ ആനാണ് വ്യത്യാസം സത്യം പറയാലോ സുന്ദരി ആട്ടോ കൊച്ചി നല്ലി സമയായി സമയായി ഗേനാലും കഴിഞ്ഞോ വന്നിമ്മം പോവും സമയായി സമയ സുന്ദരൻ അച്ഛൻ കഴിഞ്ഞോളൂ അങ്ങനെ പോറ്റെ കൈക്ക് സുഖമില്ലാത്തതുകൊണ്ടാ പിടിക്കാത്തത് കേട്ടാ അല്ലെങ്കിൽ തന്നെ പിടിക്കുമല്ലേ ഇയാൾ എന്റെ പിന്നിൽ നിന്ന് കൊറേ നേരമായി എവിടെ പിടിച്ച കുട്ടികളെ ചന്ദിക്ക ചന്ദിക്കല്ലേ പോണ ചേച്ചേ ഇയാൾ വണ്ടിയിൽ കേറിയപ്പോ തുടങ്ങിയുള്ള പ്രശ്ന ഇതങ്ങനെ വിടാൻ പറ്റിയ കേസല്ല വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ ഇടിച്ച് കൂമ്പ് കലക്കുമ്പോ സന്ധ്യം പൊട്ടി എന്താണോ പോലീസ് സ്റ്റേഷൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആക്കിയാ എടോ സാറന്മാര് തന്നെ നിക്കണ കാര്യം പറഞ്ഞു എന്താണോ പ്രശ്നം സാറേ ഈ ബസ്സിനൊരു പെനറ്റ കിളവൻ ഒരു പെണ്ണിനെ കയറി പിടിക്കാൻ ശ്രമിച്ചു ആ ശ്രമം വിജയിച്ചോ വിജയിച്ചില്ലല്ലോ അമ്പലത്തേക്ക് ഞാൻ കയറി എന്നെ പെട്ടെന്ന് ഷോപ്പിൽ നിന്നു ഇതാ നിന്റെയൊക്കെ കുഴപ്പം ഒരു കാര്യം മുഴുവനാക്കാൻ സമ്മതിക്കത്തില്ല യൂണിഫോമോ അവന് ഞാൻ ഈ ബസ്സിനകത്ത് പൂട്ടി ഭദ്രമായി നോക്കി ചെയ്ത് വെച്ചിട്ടുണ്ട് എസ് ഐ പോസ്റ്റിംഗ് കിട്ടിയിട്ട് എന്റെ ആദ്യത്തെ കേസാ ഇടിച്ചവന്റെ എല്ലാ കിട്ടിയെന്ന കാര്യം പിടിച്ച് പുറത്താക്കാ പന്ന റാസ്കല എന്റെ മോള് സുന്ദരിയാണ് സത്യം അച്ഛൻ ആര് കേറി പിടിച്ചിട്ടില്ല മോന് സംശയം ഉണ്ടെങ്കിൽ ആ സ്ത്രീയെ വിളിച്ചു ഏതാ സ്ത്രീ ഇവിടേക്കാൻ എന്നെ ആരും പിടിച്ചില്ല കൈക്ക് സുഖമില്ലാത്തോണ്ടാ പിടിക്കാത്തതെന്ന് പറഞ്ഞു കൈക്ക് സുഖമില്ലാത്തത് കൊണ്ടാ മോളിലെ കമ്പി പിടിക്കാൻ പറ്റാത്തത് എന്നാണ് ഞാൻ പറഞ്ഞത് ഇതാ ഈ കൊല്ലം